ചാനൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബജ്ജി മുളക് ചട്നി. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാ, നല്ല എരിവും ഉള്ളതാ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബജ്ജി മുളക് കൊണ്ട് ചട്നി ഉണ്ടാക്കാൻ 2 ബജ്ജി മുളക് എടുത്തു. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഓയില്, 1 ടേബിൾ സ്പൂൺ തൊമരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ പുളിസത്ത്, അതല്ല എങ്കിൽ നെല്ലിക്കാ വലിപ്പം പുളി, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പിലയും, 1 കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയമുളക്, പാകത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, കായപ്പൊടി. ഇനി ഇത് നമ്മൾ ചെവിടും അറ്റവും കളഞ്ഞിട്ട് നന്നായിട്ട് അരിയണം. അങ്ങനെ ഞാൻ അരിഞ്ഞതാ ഇത്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1/3 ഒഴിച്ചിട്ട് ഒരു ഇത്തിരി മാറ്റി വച്ചേക്കണം നമുക്ക് പിന്നെ കടുക് വറക്കാൻ. അത് കഴിഞ്ഞ് നമ്മുടെ തൊമരപ്പരിപ്പ്, ഉലുവായ, ഉഴുന്നുപരിപ്പ്, പകുതി കടുക്, ബാക്കി കടുക് വറക്കാൻ. ഇത്രയും നമ്മളിട്ട് നന്നായിട്ട് വഴറ്റണം. 1 മൂത്ത് വരുമ്പം നമുക്ക് മുളകും ഇടാം, മുളകും കറിവേപ്പില. മൂത്തട്ട കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മുളകിടാം. ഇപ്പൊ ഇത് മൂത്തു തുടങ്ങി, നമുക്ക് ഇനി ഇതിനകത്തേക്ക് മുളകിടാം. പാകത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, ഈ മുളക്, 1 മുളകുള്ളത് ഇട്ടു, കറിവേപ്പില ഇട്ടു. 1 വഴന്നു വന്നു കഴിയുമ്പം നമുക്ക് കായപ്പൊടിയും പുളിയും ഇടാം. പുളിയായിടുന്നെങ്കിൽ ഇപ്പളേ ഇടാം, പുളി സത്ത് ആയതുകൊണ്ട് 1 വഴന്നു വന്നിട്ട് മതി. 1 വഴന്നു. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് അടപ്പ് തുറക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വഴന്നല്ലോ, അപ്പൊ പുളിസത്തു ഇട്ട്, കായപ്പൊടി ഇട്ട്, ഒന്നുകൂടൊന്ന് ഇളക്കി നല്ല വൃത്തിയായിട്ട് വഴന്നു. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പൊ ഇത് തണുത്തു. ഇനി നമുക്ക് ഇത് അരയ്ക്കാം. ഇനി നമുക്ക് ഇത് കഴുകി, കുറച്ച് വെള്ളം വേണമല്ലോ അരയ്ക്കാൻ. ഇത് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അത് തിളപ്പിച്ചാർച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇനി ഇത് നമുക്ക് കടുക് വറക്കാം. നമുക്ക് അതേ ചീനച്ചട്ടി തന്നെ മതി, അപ്പൊ അതിന്റെ ആ മയവും ഒക്കെ കിട്ടും. ബാക്കി എണ്ണയും കൂടെ ഒഴിച്ച് കടുകിട്ടാ മതി. നടച്ചു വെക്കാം. മുളക് വേണ്ട നമുക്ക്. ഇപ്പൊ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരച്ചത് ഇതിനകത്തേക്ക് ഇടാം.
ദോശയ്ക്കും ഇഡലിക്കും ഒക്കെയാണേ നമ്മൾ ഇത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അയഞ്ഞ മാതിരി ഇരിക്കണം. ചോറിനാണേ നമുക്ക് ഇത് ഇളക്കി കട്ടിയാക്കി കുറച്ച് കട്ടിയായിട്ടാകാം. ഇതിപ്പോ ഞാൻ ദോശയ്ക്കാണ് എടുക്കുന്നത്. ഒന്ന് തിളയ്ക്കുമ്പോ നമുക്ക് നിർത്താം. തിളച്ച വെള്ളമേ എപ്പോഴും ഒഴിക്കാവുള്ളൂ. ഒരു തിള വന്നാൽ നമുക്ക് നിർത്ത് ഇനി സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. നമ്മുടെ ബജ്ജി മുളക് ചട്നി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.